നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വിലപ്പെട്ട ചിത്രങ്ങൾ, നമ്മൾ ഡിലീറ്റ് ചെയ്തു പോയ ഗാലറിയിൽ നിന്നും ഫയൽ മാനേജറിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചിത്രങ്ങൾ വീണ്ടെടുക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ്. ഒപ്പം തന്നെ എല്ലാ മൊബൈലുകളിലും ഇത് വർക്ക് ചെയ്യുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല, ഉപയോഗിച്ച് നോക്കാം. എങ്കിലും എങ്ങനെ എന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക ലിങ്കിൽ നിന്നും. ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ലോഡിംഗ് എന്ന് കാണിക്കും. അല്പസമയം അത് ഈ സമയത്ത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനോ ഒന്നുമില്ല. ലോഡിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സെക്ഷനിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ആവശ്യമുള്ള ഒരു കാറ്റഗറി ഏതാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഇതിൽ ആവശ്യമുള്ള കോളം ഏതാണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിലെല്ലാം ചിത്രങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആവശ്യമുള്ള ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈലിൽ നിന്നും നമുക്ക് ഡിലീറ്റ് ആയിപ്പോയ ചിത്രങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആവശ്യമുള്ള ചിത്രം ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ ആവശ്യമുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒരു ചിത്രം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മുകളിലായിട്ട് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാം, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഫോൾഡറിലേക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുക. നിങ്ങൾക്ക് കാണാം അത് ഇവിടെ ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്ത ചിത്രം നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആയതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗാലറിയിൽ ഇവിടെ സേവ് ആയതായിട്ട് ആ ചിത്രം സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജുകൾ ബാക്കപ്പ് ചെയ്തതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.